മതങ്ങൾക്കും പല തരത്തിലുള്ള ചിഹ്നങ്ങളും പ്രതീകങ്ങളും ഉണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടാവും. ക്രിസ്തു മതത്തിലും ഇതുപോലെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. എന്തിനായിരിക്കും ഇത്രയേറെ ചിഹ്നങ്ങൾ? എന്തായിരിക്കും ഇതിൻ്റെ എല്ലാ അർത്ഥം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും ആദ്യത്തേതും എക്കാലവും നിലനിൽക്കുന്നതും വ്യക്തവുമായൊരു ചിഹ്നമാണ് കുരിശ്. ഇത് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും ഒരുമിച്ച് ആവിഷ്കരിച്ചിരിക്കുന്നു. പൊതുവെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നിരുന്നാലും ലോകത്തിലെ എല്ലാവർക്കും തിരിച്ചറിയുന്ന ഈ കുരിശിനെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ കുരിശുകളെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആദ്യം ലാറ്റിൻ കുരിശിനെ പരിചയപ്പെടാം. പൊതുവെ എല്ലായിടത്തും കാണുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള കുരിശാണ് ലാറ്റിൻ കുരിശ്. ഇത് ശരിക്കും കുരിശിന്റെ അടിസ്ഥാന രൂപമാണ്. വെറും രണ്ട് വരകൾ കൊണ്ട് മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ഈ കുരിശാണ് എല്ലായിടത്തും കാണുന്നതും എല്ലാവർക്കും അറിയുന്നതും. മറ്റൊരു കുരിശ് പരിചയപ്പെടാം. ഒരുപാട് കുരിശുകൾ ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ജെറുസലേം കുരിശ്. ഇത് ഏകദേശം 12-ാം നൂറ്റാണ്ട് മുതലാണ് പ്രചാരത്തിൽ വന്നത്. ഇതിലെ നടുഭാഗത്തെ വലിയ കുരിശ് യേശു ക്രിസ്തുവിനെയും ചുറ്റുമുള്ള 4 കുഞ്ഞു കുരിശുകൾ സുവിശേഷങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. അടുത്തതാണ് കാൽറ്റിക് കുരിശ്. ഈ കുരിശിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷെ പേരാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. 9-ാം നൂറ്റാണ്ടിൽ അയർലൻഡിലാണ് ഈ കുരിശ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കുരിശിനു പുറകിൽ ഒരു വളയം കാണാം. ഇത് ത്രിത്വേക ദൈവത്തിന്റെ 3 ശാഖകളുടെ സംയോജനവും ഉദിക്കുന്ന സൂര്യനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. 4-ാമത്തെ കുരിശാണ് കോപ്റ്റിക് കുരിശ്. കുരിശിന്റെ നടുഭാഗത്ത് നിന്ന് തുല്യളവിലേക്ക് 4 ഭാഗങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കുരിശാണിത്. ഈ 4 ഭാഗങ്ങൾക്കും 3 പോയിന്റുകളുണ്ട്. അങ്ങനെ മൊത്തം 12 പോയിന്റുകളാണ് ഈ കുരിശിനുള്ളത്. മുകളിലെ 3 പോയിന്റുകൾ ത്രിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. 12 പോയിന്റുകൾ യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ സുവിശേഷമായി ലോകമെമ്പാടും പോയി എന്നതിനെ ആവിഷ്കരിച്ചിരിക്കുന്നു. അടുത്തതാണ് എത്യോപ്യൻ കുരിശ്. എത്യോപ്യൻ നാടുകളിൽ കാണുന്ന ഒരു പ്രത്യേക തരം കുരിശാണ് എത്യോപ്യൻ കുരിശ്. ഇത് മനസ്സിലാക്കിയെടുക്കുവാനും ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാനും വളരെ പ്രയാസമാണ്. പല തരത്തിലാണ് ഈ കുരിശുള്ളത്. അത് പലതും പല രീതിയിൽ. ഇത് മനുഷ്യന്റെ സങ്കീർണമായ ജീവിതത്തെയും വ്യത്യസ്തമായ ജീവിത ശൈലിയെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓർത്തഡോക്സ് കുരിശ്. ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന കുരിശാണ് ഇത്. ഇത് ഇപ്പോൾ നമ്മുടെ ഇമോജികളിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. റഷ്യൻ ഓർത്തഡോക്സ് കുരിശ് പാശ്ചാത്യ കുരിശിൽ നിന്ന് വ്യത്യസ്തമാണ്. കുരിശിന് സാധാരണയായി 3 ക്രോസ് ബീമുകളുണ്ട്. 2 എണ്ണം തിരശീനമായും 3-ാമത്തേത് ചെരിഞ്ഞുമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലെ ബാർ ക്രിസ്തുവിന്റെ തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന അടയാളത്തെ പ്രതിനിധീകരിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് നസ്രത്തിലെ യേശു യഹൂദരുടെ രാജാവ് എന്നാണ്. 2-ാമത്തെ ബാർ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു കൈവിരിച്ച് ആണിമേൽ തറയ്ക്കപ്പെട്ടതാണ്. 3-ാമത്തെ കുരിശ് പ്രതിനിധീകരിക്കുന്നത് യേശു കാല് വെച്ചിരിക്കുന്ന സ്ഥലമായിട്ടാണ്. എന്നാൽ റഷ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് പാദങ്ങളുടെ പലക 2 വശങ്ങളിലേക്ക് ചെരിഞ്ഞിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് യേശു ക്രിസ്തുവിന്റെ 2 വശങ്ങളിൽ തറയ്ക്കപ്പെട്ട നല്ല കള്ളനെയും ചീത്ത കള്ളനെയും പ്രതിനിധീകരിക്കുന്നു. നല്ല കള്ളൻ സ്വർഗത്തിലേക്ക് പോയി എന്നതിനെ ഉദ്ദേശിച്ച് ആ ഭാഗം മുകളിലോട്ടും ചീത്തകള്ളൻ നരകത്തിലേക്ക് പോയി എന്ന് ഉദ്ദേശിച്ച് ആ ഭാഗം താഴ്ന്നുമാണ് ഇരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്നതാണ് മാർത്തോമ കുരിശ്. ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ തനിമയാർന്ന ഒരു അടയാളമാണ് ഇത്. നമ്മൾ മലയാളികൾ പൊതുവേ കാണുന്നത് ഈ മാർത്തോമ കുരിശാണ്. ഇന്ത്യൻ കുരിശ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേർഷ്യൻ കുരിശ്, അതുപോലെ മലബാറിസ് ഭാഷയിൽ നസ്രാണി സ്തംഭം എന്നിങ്ങനെ ഈ കുരിശ് അറിയപ്പെടുന്നുണ്ട്. 5 പ്രതീകങ്ങളാണ് ഇതിലുള്ളത്. ക്രിസ്തുവിന്റെ രൂപമില്ലാത്ത കുരിശ് ഉത്ഥിതനായ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. സ്ലീവയിലെ 3 പടികൾ ഗാഗുൽതയായും ഈ പടികളോട് ചേർന്നിരിക്കുന്ന ഇലകൾ പർദീസായിലെ ജീവന്റെ വൃക്ഷത്തെയും പുഷ്പിതാകൃതിയിലുള്ള കുരിശിന്റെ ഭാഗങ്ങൾ ഉത്ഥാനത്തിലൂടെ ലഭിക്കുന്ന പുതുജീവനെയും പറന്നിറങ്ങുന്ന പ്രാവ് പരിശുദ്ധാത്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. കേരളത്തിൽ കടമറ്റം, മുട്ടുചിറ, കോട്ടയം, പള്ളിപ്പുറം, ആലങ്ങാട് എന്നിടങ്ങളിലാണ് മാർത്തോമ കുരിശ് കൂടുതലായി കാണുന്നത്. കുരിശിന്റെ ചിഹ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എല്ലാം പ്രതിനിധീകരിക്കുന്നത് കർത്താവിന്റെ കുരിശുമരണത്തെ തന്നെയാണ്.
കുരിശാണ് രക്ഷ. കുരിശിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നെല്ലാമാണ് ഈ ചിഹ്നങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.